എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ രാജസ്ഥാൻ ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ അടുത്ത് കാണാൻ പോകുന്നത് ജയ്പൂർ ജന്തർ മന്ദറിലേക്കാണ് പോകുന്നത്. അപ്പോ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഹവാമഹലൊക്കെ കാണിച്ചിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാത്തരുന്ന് കാണാൻ ശ്രമിക്കണം. ദേ ഇവിടെ ഒരാളെ തിരക്ക് നോക്കി, ഭയങ്കര തിരക്കാണ്. ഓട്ടോകൾ തലങ്ങും വിലങ്ങും ഓടുവാണ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് സിറ്റി പാലസിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. നമ്മൾ ആദ്യം ജന്തർ മന്ദറിലാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പൊ അവിടുത്തെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് മറ്റുള്ള കാഴ്ചകളിലേക്ക് പോവാം. ഇച്ചിരി ഓട്ടക്കാർ ശല്യം കുറവുണ്ടല്ലേ. അതെ, നമ്മൾ കറങ്ങി കറങ്ങി വീണ് ഇങ്ങനെ ഇവിടെ ഒരു സ്ഥലത്തില് കേട്ടോ, സിറ്റി പാലസിന്റെ മറ്റൊരു ഭാഗത്തെത്തി. നമ്മുടെ നടന്ന് നടന്ന് നമ്മുടെ ജന്തർ മന്ദറിന്റെ അവിടെ ആയിട്ടുണ്ട്. ഇത് എക്സിറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് കാണേണ്ടത് കയറേണ്ടത് അതുവഴിയാണ്. നമുക്ക് അവിടേക്ക് പോയി നോക്കാം. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലേ. കൂടുതലും കുട്ടികളൊക്കെയാണ് കൂടുതലും വരുന്നത്. കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ ഒത്തിരി വരുന്നുണ്ട്. ഇതൊരു ശാസ്ത്രവുമായിട്ട് അല്ലെങ്കിൽ എന്താ ആസ്ട്രോളജി അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ നമ്മുടെ എന്താ പറയുക സമയത്തിൻ്റെ കാര്യം. പണ്ടുള്ള ആൾക്കാർ ഈ പറയുന്ന സമയവും കാര്യങ്ങളും അങ്ങനെയുള്ള വാനനിരീക്ഷണവും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. അതെ, ടിക്കറ്റ് കൗണ്ടർ അവിടെ എവിടെയാണെന്ന് തോന്നുന്നു. ആൾക്കാർ ടിക്കറ്റ് കൊടുത്തിട്ട് അങ്ങോട്ട് കയറണം. അപ്പം നമ്മളും അവിടെ പോയി ടിക്കറ്റ് ഇവിടെ എടുക്കണേ നോക്കാം. അപ്പൊ ഞങ്ങളിവിടെ ജന്തർ മന്ദർ വന്നപ്പോഴത്തേക്ക് ഇവിടെ ടിക്കറ്റ് ഇവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. അത് മാത്രമല്ല, ഏതോ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ക്യൂ വന്നതുകൊണ്ട് ഞങ്ങളിവിടെ ലൈനിൽ വന്ന് നിന്നപ്പോഴത്തേക്കാണ് ഇവിടെ ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുമെന്നൊരു കാണിച്ച്. അങ്ങനെ ഒരു ക്യൂ ആർ കോഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചു. ഇന്ത്യൻ സിറ്റീസിന് നമുക്കിവിടെ 50 രൂപയും ഫോറിൻ സിറ്റീസിന് 200 അങ്ങനെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ 50 രൂപയ്ക്ക് 2 ടിക്കറ്റ് എടുക്കും. അപ്പോൾ പേയ്മെൻറ്റൊക്കെ നമുക്ക് ഫോൺ പേ വഴി ചെയ്യാം, ഇൻ്റർനെറ്റ് ബാങ്ക് എല്ലാ സംവിധാനമുണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പോൾ നമ്മളിതിന് മെയിൽ അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മളെ PDF കാണിച്ചാൽ അങ്ങനെ കയറിപ്പോൾ. പക്ഷേ നല്ലൊരു സൗകര്യമാണ് അത്. അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ല കാര്യം. ഇത്രയും വലിയ ക്യൂ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ചെല്ലാൻ പറ്റുന്നു. ഒരു കാര്യം വെച്ചാൽ 2 ടിക്കറ്റ് ഉണ്ട്. ഒരെണ്ണം ജന്തർ മന്ദിറിലേക്ക് കൊണ്ടുവരുന്നു, സിറ്റി പാലസിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 2 ഒരു സ്ഥലത്ത് നിന്ന് തന്നെ. അപ്പോൾ 2 നമുക്ക് എടുക്കാൻ പറ്റും. ഓൺലൈനിൽ കയറി എടുക്കാൻ പറ്റും, ഇവിടെ എടുക്കാൻ പറ്റും. കുറച്ചും കൂടെ സൗകര്യം ഓൺലൈനാണെന്ന് തോന്നുന്നു. അതായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ 1727-33 കാലഘട്ടങ്ങളിൽ ജയ്സിംഗ് രണ്ടാമനാണ് ഈ ഒരു ജന്തർ മന്ദർ സ്ഥാപിച്ചത്. 19 ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളുടെ ഒരു സമന്വയമാണ് ഈ ഒരു ജന്തർ മന്ദർ. നാലായിട്ട് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതിന് പറയുന്ന പേര് ഉന്നതാംശ യന്ത്രം എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. എനിക്കൊന്നീ ആകാശത്തിലുള്ള മറ്റുള്ള ഗോളങ്ങളുടെ, അതായത് നക്ഷത്രങ്ങളുടെ മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ ഉയരം ഇല്ലെങ്കിൽ സ്ഥാനമൊക്കെ അളക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു പഴയകാല സംഭവമാണ്. ഇവിടെ ജന്തർ മന്ദറിൻ്റെ ഒരു വലവ് വെച്ചിട്ടുണ്ട്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് കേട്ടോ. 2010 മുതൽ ഗവൺമെൻറ് ഓഫ് രാജസ്ഥാൻ. നമ്മളിങ്ങനെ കയറി വരുന്ന ഇവിടെയാണ്. ഇവിടെയും കുറേ സ്ഥാനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം. ഇതിൻ്റെ നടുക്ക് ഇത് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇതെന്തിനായിരിക്കും ഇട്ടിരിക്കുന്നത്? ഇതെല്ലാം റീസൺ ഇല്ലാതെ ഇങ്ങനെ ഇട്ടേക്കത്തില്ലേ. റൗണ്ടിലൊക്കെ വരച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇതിനെ അടയാളപ്പെടുത്താൻ എന്തെങ്കിലും ആയിരിക്കും. അതെ, ഒരു സ്കൂളിൽ നിന്നുള്ള കുറേയേറെ കുട്ടികൾ വന്ന ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. സ്കൂളിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയതറിയാം, ഇതിൽ കുറേയേറെ ഡോട്ടുകളും വരകളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവർ രേഖപ്പെടുത്തിയേക്കുവാണ്. എന്തുമാത്രമാണ് പണ്ട് കാലത്ത് ഇവർ ഉണ്ടോ സൂം ചെയ്ത് കാണിക്കുക കണ്ടോ. ഇങ്ങനെ ഓരോ ചെറിയ ലൈൻ ലൈനായിട്ട് ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡോട്ടുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പം ഒരു റൗണ്ടായിട്ട് തോന്നുകയും കുറേയേറെ കാര്യങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിവിടെ കാണുന്ന വലിയ ഉപകരണങ്ങളുടെ ചെറിയ പതിപ്പുകളും ഇവിടെ കുറേ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഉപകരണത്തിൻ്റെ പേര് യന്ത്രരാജ് എന്നാണ്. AD 1901 ഇത് റിപ്പയർ ചെയ്തിട്ടുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. അത് ഇത് പൊതുവെ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ സൂര്യൻ്റെയും അതിന് അനുബന്ധമായിട്ടുള്ള ആകാശം, പിന്നെ ഈ പറഞ്ഞ സ്റ്റാർസ്, ഇതിൻ്റെയൊക്കെ പൊസിഷൻ അതിൻ്റെ ഈ പറഞ്ഞ ചലനം നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പറയുന്നത് നമ്മുടെ ഹിന്ദു കലണ്ടർ ായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദു കലണ്ടറിന്റെ പല ഇതും
നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ടോ? ശരിയാണ്. ഇവിടെ ഭൂമി സൂര്യനെയും അതുപോലെ തന്നെ ചന്ദ്രൻ ഭൂമിയെയും ഫലം വെക്കുന്ന പോലെ സൗരയൂഥത്തിന്റെ ചെറിയൊരു മാതൃക ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതേ അതിലെയാണ് കയറി വന്നത്. കയറി ഇങ്ങനെ വന്ന് ഇതെല്ലാം കണ്ടു. ഇനി നമ്മൾ ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളൂടെ കാണാൻ പോകണേ. ഇവിടെ ഭൂമിയും ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ടും അതുപോലെ തന്നെ ആ ഒരു ഭൂമിയുടെ രേഖയൊക്കെ കാണിച്ചുകൊണ്ട് പഴയൊരു ഗ്ലോബ് ഇങ്ങനെ ഇരിപ്പുണ്ട്. പൊടിയൊക്കെ പിടിച്ച് പഴയതാണ്, ഒത്തിരി പഴയതാണ്. നിരവധി ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളാണ് ഈ ഒരു ജന്തർ മന്ദിർ സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ലോക പൈതൃക സ്മാരക പട്ടികയിലെത്തുന്ന 28-ാമത്തെ ഒരു പൈതൃക സ്മാരകമാണ് ഈ ജന്തർ മന്ദിർ. ഈ കാണുന്നത് ജയപ്രകാശ് യന്ത്രം എന്നൊരു നിർമ്മിതിയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഇതുപോലെ തന്നെ അപ്പുറത്ത് വേറൊന്നും കൂടെ ഉണ്ട്. അപ്പോൾ അർദ്ധ ഗോളാകാരമായിട്ടുള്ള ഒരു 2 സൂര്യ ഘടികാരങ്ങളാണ് ഈ ഒരു ജയപ്രകാശ യന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മളീ കാണുന്നത് നമ്മുടെ ആകാശത്തിൻ്റെ ഒരു തലതിരിഞ്ഞ ഒരു പ്രതിബിംബം. അതിങ്ങനെ മാർബിളിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിനുള്ളിലേക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. ഇതിനുള്ളിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 2 ചേർന്ന ഒരു നിർമ്മിതിയാണ് ഈ ഒരു ജയപ്രകാശ യന്ത്രമെന്ന് പറയുന്നത്. ഇവിടേക്ക് നിരവധി വിദേശികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഗൈഡുമാർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പം ശരിക്കും പകലി സൂര്യൻ്റെ നിഴലും കാര്യങ്ങളും വെച്ച് നോക്കിയാണ് കാണുന്നത്. നൈറ്റ് ആകുമ്പോൾ സ്റ്റാർസിൻ്റെയൊക്കെ പൊസിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ അന്തം വിട്ടാണ് പോകുന്നത് കേട്ടോ. ഇത് ഇവിടെ ഇപ്പം സമയം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഉപകരണങ്ങളാണ്. ഇത് പതിക്കുന്ന നിഴൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പതിച്ചിട്ട് അവിടെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇവിടുത്തെ സമയം കറക്റ്റായിട്ടാണ് കാണിക്കുന്നത്. ഇവിടുത്തെ ലോക്കൽ സമയം എത്രയാണെന്നുള്ളത് നമുക്ക് അവിടെ നോക്കി അറിയാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയുള്ള വലിയ വലിയ ഈ ഒരു ചില നിർമ്മിതികളുടെ തന്നെ ചെറിയ നിർമ്മിതികളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ചിലവയൊക്കെ നമുക്കിപ്പം എന്താണ് അതിൻ്റെ യൂസ് എന്ന് അവർ കൊടുത്തിട്ടില്ല. കാര്യം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ലഭ്യമല്ല എന്ന് തോന്നുന്നു. നമ്മളിവിടെ കാണുന്നത് രാം യന്ത്രവും അത് സൂര്യൻ്റെ ഉന്നതിയൊക്കെ കണക്കാക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ കാണുന്നത് രാശിവല യന്ത്രം എന്നാണ് പറയുന്നത്. അപ്പം അതും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അതുപോലെ തന്നെ സൗരരാശികളൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിനൊരു 16 തൂണുകളുണ്ട്. ഇതുപോലെ വലിയ തൂണുകളുണ്ട് വെച്ചിട്ട് അതിൻ്റെ താഴെ ഇതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വീഴുന്ന നിഴലൊക്കെ വെച്ചിട്ടാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. ജന്തർ മന്ദറിനെ പറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ഡീറ്റെയിൽസ് ഉണ്ട്. അത് ഞങ്ങൾ പറയാൻ ശരിക്കും വിട്ടുപോയതാണ്. നമ്മൾ ആദ്യം വന്ന് കയറിയപ്പോഴേ ആ സംഭവം കണ്ടിരുന്നു. അപ്പോൾ അതെന്താണെന്ന് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയാം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക്. കാരണം ഇത്രയും ഉപകരണങ്ങൾ ഇതുപോലെ 19 ഉപകരണങ്ങൾ ഇവിടെയുണ്ട്. അതിൽ ഒരു ഉപകരണത്തിന് വളരെയേറെ ഒരു പ്രത്യേകതയുണ്ട്. ജയ്പൂർ വരുന്ന ആൾക്കാർ ഇപ്പം നമ്മുടെ എന്താ വാനശാസ്ത്രമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു കാരണവശാലും മിസ് ചെയ്യാത്ത ഒരു പ്ലേസാണിതല്ലേ. 50 രൂപ ടിക്കറ്റ് കൊടുത്താലും അത് വർത്താണ് സംഭവം. അത് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമുക്ക് അറിയാൻ വയ്യാത്തതിനുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒരുപാട് ഈ ഒരു സൂര്യപ്രകാശവും ഈ നക്ഷത്രങ്ങളെ പൊസിഷനൊക്കെ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും അവർ അത് ആ കാൽക്കുലേഷൻ ഭയങ്കരമാണ് കേട്ടോ. നമ്മൾ ഈ അക്ഷാംശം രേഖാംശം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നിർമ്മിതികളെല്ലാം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിട്ടതേ വീണ്ടും ഇങ്ങനെ കണ്ട് ബാക്കിലോട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലേ, ഇവിടെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ ആദ്യം കണ്ടിട്ട് നമുക്കിത് മനസ്സിലായില്ല എന്ന്. അപ്പോൾ ആ സംഭവം എന്താണെന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ ആദ്യം വന്ന് കയറിയപ്പോൾ വലിയ ഗ്രൗണ്ട് കണ്ടിരുന്നു, അതിൻ്റെ മുമ്പിൽ ഇത് ഇങ്ങനൊരു നിർമ്മിതി നമ്മൾ ഇടം സൈഡിൽ കാണുന്ന ഈ ഒരു നിർമ്മിതി കണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും വലിയ സൗര ഘടികാരമാണ് ഈ നിർമ്മിതി. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിലാണുള്ളത്. ഇതിൻ്റെ പേര് വിരാട് സാമ്രാട്ട് യന്ത്ര എന്നാണ്. നമ്മുടെ ഉപഗ്രഹങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് മനുഷ്യൻ അന്ന് ഓരോ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനും കണ്ടെത്താനും ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇവയൊക്കെ. ഇനിയിപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു ഇതാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വരെ, നമ്മുടെ സ്പേസിൽ ഒബ്ജക്റ്റുകളെ നിരീക്ഷിക്കാനും മറ്റുള്ള പരീക്ഷണങ്ങൾ നടത്താനും ഒക്കെ സ്പേസ് സ്റ്റേഷൻ വരെ മുകളിലുണ്ട്. അപ്പോൾ ഇത് വളരെ പഴക്കമുള്ള കാലത്ത് ആൾക്കാർ അന്ന് ഉപയോഗിച്ചിരുന്ന ഓരോ സാങ്കേതിക വിദ്യകളാണ്. ഇന്നത്തെ കാലത്ത് ഇനി ഇരിക്കുമ്പോൾ നമുക്കവർ എന്തുമാത്രം അതിനുള്ളിൽ കഷ്ടപ്പാടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ, ഭൈരവ് ടെമ്പിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജന്തർമന്ദറിലെ കാഴ്ചകൾ. അപ്പോൾ ജന്തർമന്ദറിലെ കാഴ്ചകൾ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാര്യമുള്ളൂ. അപ്പോൾ രാജസ്ഥാൻ ട്രിപ്പ് തുടരുകയാണ്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.